സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണു മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞങ്ങള് പപ്പയുടെ കാര്യം പറയുമായിരുന്നു. എന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ആലോചിക്കുക. ഭാവന നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലേ, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചോ. അല്ല, അതിപ്പോ ചെയ്യാൻ പറ്റുന്നത് ഒരു കിഡ്നാപ്പിംഗ് ആണ് പപ്പ. വധുവില്ലാതെ വിവാഹം നടക്കില്ലല്ലോ. അപർണയെ തട്ടിക്കൊണ്ടുപോകാൻ ആളിനെ ഏർപ്പാട് ചെയ്യാം. ഒരു സംശയം ഇടവരുത്താതെ അവളെ ഒരൊറ്റ രാത്രി കൊണ്ട് സ്റ്റേറ്റ് കടത്തിരിക്കും. അല്ലെങ്കിൽ വയനാട്ടിൽ നമ്മുടെ കെയർ ഓഫ് റിസോർട്ടില്ലേ, അങ്ങോട്ട് മാറ്റാം. കൊട്ടേഷൻ ടീമിനെ വിളിക്കട്ടെ പപ്പ. വെയിറ്റ്, അതിലൊരു പ്രശ്നമുണ്ട്. അപർണ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടാൽ സംശയത്തിന്റെ നിഴലിലാവുന്നത് നമ്മളായിരിക്കും. അതിപ്പോ ആര് നമ്മളെ സംശയിക്കാന്? വേറെ ആരുമല്ല, സിദ്ധു. മറ്റാരും സംശയിച്ചില്ലെന്ന് വരും, പക്ഷെ സിദ്ധു, അവൻ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്താ. കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതേ സിദ്ധു തന്നെയായാലോ? സ്വന്തം വീട്ടിലുള്ളവർ അവനെ തട്ടിക്കൊണ്ടു പോകാൻ ഏർപ്പാട് ചെയ്യുമെന്ന് ആരും വിചാരിക്കത്തില്ല. സിദ്ധുവിന് മനസ്സിലാവില്ല നമ്മൾ അതിന്റെ പുറകിലുള്ളേന്ന്. ഐഡിയ കൊള്ളാം അല്ലേ പപ്പ? കൊള്ളാം, പക്ഷെ പ്രാക്ടിക്കൽ അല്ല. അതിൽ അപകടമുണ്ട് പപ്പ. ഏറ്റവും സേഫായ സ്ഥലത്തേക്ക് സിദ്ധുവിനെ നമുക്ക് മാറ്റാം. അവന് ഒരു പോറല് പോലെ ഏൽക്കില്ല. അതോർത്ത് പപ്പയ്ക്ക് ടെൻഷൻ വേണ്ട. പ്രശ്നം അതല്ലടാ, എത്ര നാൾ നമ്മൾ സിദ്ധുവിനെ മാറ്റി നിർത്തും? ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്ന 21-ാം തീയതിയിലുള്ള വിവാഹം നടക്കില്ലെന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞോ എന്നും സിദ്ധുവിനെ എവിടെങ്കിലും ഒളിപ്പിക്കാൻ പറ്റുമോ? വേറെയും ഉണ്ട് പ്രോബ്ലം. മഞ്ജു, അപ്പു, സുജാത, അവരാരും അടങ്ങിയിരിക്കില്ല. സിദ്ധുവിനെ കണ്ടില്ലെങ്കിൽ പോലീസ് കേസാവും, വലിയ ഇഷ്യൂ ആവും. നമ്മൾ മിക്കവാറും കുടുങ്ങും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.